മണിപ്പൂരിലെ സംഘർഷം അവസാനിപ്പിക്കാൻ കേന്ദ്രം വിളിച്ച യോഗം പ്രഹസനമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുവെന്ന് ബിൻരാജ് റിപ്പോർട്ട് ചെയ്യുന്നു. പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല, പാർലമെന്റിൽ കറുത്ത വസ്ത്രം ധരിച്ചായിരിക്കുമെന്ന് പ്രതിപക്ഷം പ്രതിഷേധിക്കുക. ബിൻരാജ് ചേരുന്ന വിവരങ്ങളുമായി. ബിൻരാജ്, ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനുമില്ല എന്ന് പ്രതിപക്ഷം ആവർത്തിച്ചുറപ്പിക്കുന്നു. അബ്ജോത്ത്, ഗുഡ് മോർണിംഗ്. ആദ്യം പറയട്ടെ, ആ വിശേഷം കുറച്ച് കടുത്തുപോയി. ഏതായാലും വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷം പിന്നോട്ടില്ല. ഇരു സഭകളിലും, പ്രത്യേകിച്ച് പാർലമെന്റിന്റെ രണ്ട് സഭകളിലും അപ്പുറത്തും മണിപ്പൂർ വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ആ പ്രതിപക്ഷത്തിന്റെ തീരുമാനം. പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ ഈ അവിശ്വാസ പ്രമേയത്തിൽ ചർച്ചയാകാം എന്നുള്ളൊരു നിലപാടിലേക്ക് സർക്കാർ വന്നിട്ടുണ്ട്. പക്ഷേ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് മുമ്പ് പ്രധാനമന്ത്രി സഭയിൽ ഇതേക്കുറിച്ച് മറുപടി പറയണം എന്നുള്ളൊരു നിലപാടാണ് പ്രതിപക്ഷം മുൻപോട്ട് വയ്ക്കുന്നത്. കാരണം പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ സംസാരിച്ചാൽ മണിപ്പൂരിലെ സ്ഥിതിഗതികൾ ശാന്തമാകും എന്നുള്ളതാണ്. പക്ഷേ അതിന് ബി ജെ പി പറയുന്നത്, അല്ലെങ്കിൽ ഭരണപക്ഷം പറയുന്നത്, പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ ഈ പാർലമെന്റ് സമ്മേളനത്തിന്റെ തുടക്കത്തിൽ സംസാരിച്ചു കഴിഞ്ഞു, അവിടെ നടന്ന അക്രമ സംഭവങ്ങളെ അപലപിച്ചു കഴിഞ്ഞു, ഒരുപക്ഷെ അവിശ്വാസ പ്രമേയ ചർച്ച കഴിഞ്ഞാൽ സാഹചര്യം പരിശോധിച്ച് ഒരുപക്ഷെ ആ പ്രധാനമന്ത്രി മറുപടി പറഞ്ഞേക്കും എന്നുള്ള ചില സൂചനകൾ ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. പക്ഷേ ഏതായാലും തുടക്കത്തിൽ പ്രധാനമന്ത്രി സംസാരിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അതേസമയം നമുക്ക് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു, അതായത് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് മെയ്തേ കുക്കി വിഭാഗങ്ങളുടെ ഒരു യോഗം കേന്ദ്ര സർക്കാർ തന്നെ ഇടപെട്ട് വിളിച്ചു ചേർക്കുകയും ദില്ലിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തുടങ്ങുകയും ചെയ്തു എന്നപ്പോൾ ആ ചർച്ചകൾ നടക്കുന്നത് ഒരു പരിധിവരെ അവിടുത്തെ പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുന്നു എന്നുള്ള സൂചന നൽകാൻ കൂടിയാണ്. പക്ഷേ ആ ചർച്ച വെറും പ്രഹസനമാണ് എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. കാരണം പാർലമെന്റ് സമ്മേളനം നടക്കുകയാണ്, ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നു എന്ന് വരുത്തി തീർക്കാൻ ആണ് ഇത്തരത്തിലുള്ള ശ്രമം, സർക്കാരിന്റെ ശ്രമം എന്നാണ് പ്രതിപക്ഷം ആക്ഷേപിക്കുന്നത്. എന്തായാലും അവർ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല. ഇന്ന് കറുത്ത വസ്ത്രം ധരിച്ചായിരിക്കും എം പിമാർ പാർലമെന്റിൽ എത്തുന്നത്. പ്രത്യേകിച്ച് മണിപ്പൂർ വിഷയത്തിൽ പ്രധാനമന്ത്രി സഭയിൽ സംസാരിക്കണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ്. നേരത്തെ നമുക്കറിയാം, രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ വേളയിലും പ്രതിപക്ഷ എം പിമാർ കറുത്ത വസ്ത്രം ധരിച്ച് പ്രതിഷേധിച്ചിരുന്നു. അന്ന് അവർ പാർലമെന്റിൽ നിന്ന് പുറത്തേക്ക് വന്ന് രാഷ്ട്രപതി ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താൻ തീരുമാനിച്ചിരുന്നു. ആ മാർച്ച് ഇവിടെ നമ്മൾ നിൽക്കുന്ന വിജയ് ചൌക്കിൽ വെച്ച് തടയുകയും പിന്നീട് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യം, അതായത് ഇന്നും മണിപ്പൂർ സംബന്ധമായിട്ടുള്ള അടിയന്തര പ്രമേയ ആവശ്യം മുൻപോട്ട് വെച്ചിട്ടുണ്ട്. ആ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ഇന്നും എം പിമാർ പുറത്തേക്ക് വന്ന് പ്രതിഷേധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും മണിപ്പൂർ വിഷയത്തിൽ ബിൻരാജാണ് വിവരങ്ങൾ നൽകിയത്. മണിപ്പൂരിൽ ശക്തമായ പ്രതിഷേധത്തിന് തന്നെ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. ബിൻരാജ് പറഞ്ഞതുപോലെ, വിശേഷണത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ, അതൊട്ടും കടന്നുപോയില്ലെന്ന് ബിൻരാജിനെ അടുത്തറിയാവുന്നവർക്കറിയാം. നമുക്ക്